എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഒരു ഫാൻ ഗേൾ മൊമെന്റ് ആണ്. കാരണം ശ്രുതിയുടെ ഫസ്റ്റ് പടം, ജോണി ചേട്ടൻ അറിയാലോ, ശ്രുതിയുടെ ഫസ്റ്റ് പടം കഴിഞ്ഞിട്ട് ജൂണിലാണ് ശ്രുതി ശരിക്കും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പൊ എന്റെ മമ്മി ഇങ്ങനെ ഇരുന്ന് പടം കാണുമ്പോൾ പറയായിരുന്നു, മറ്റേ ടീച്ചർ കൊച്ചു കൊള്ളാലേ, ടീച്ചർ കൊച്ചു അടിപൊളിയാണ്, ശരിക്കും ഭയങ്കര സുന്ദരിയാണല്ലോ, ആ കൊച്ചിന് എന്താ ഇത്തിരി ഇവിടെ നീട്ടമുള്ള റോള് കിട്ടാണ്ടിരുന്നതെന്ന്. അതിനുശേഷം ഒത്തിരി കഥാപാത്രങ്ങൾ വന്നു എങ്കിലും നമുക്ക് ശ്രുതി പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ജൂണിലെ കഥാപാത്രത്തിൽ നിന്ന് പറഞ്ഞു തുടങ്ങുമല്ലേ രസം. അതിലെ കഥാപാത്രവും ഈ കൊറോണ ധവാനിലെ കഥാപാത്രവും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ ലിങ്ക് ഉണ്ടോ? ഒരു ബന്ധമില്ല. എനിക്ക് തുടങ്ങാൻ തുടങ്ങാൻ അങ്കമാലി ഡയറീസ് തന്നെയാണ്. എനിക്ക് എപ്പോഴും ബ്രേക്ക് കിട്ടിയിട്ടുള്ളത് അങ്കമാലി ഡയറീസ് ആണ്. അതിന് ശേഷമാണ് ജൂൺ സംഭവിച്ചത്. ഇപ്പം അങ്കമാലി ഡയറീസിൻ്റെ ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട്. വേറെ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്കറിയുള്ളൂ, ആ ഒരു ബ്രാൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. പിന്നെ ഇതിൽ പറയുമ്പോൾ കൊറോണ ജാവിനെ കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ആ നാട്ടിൻപുറത്ത് കഥാപാത്രം എങ്ങനെയാ? ഹ്യൂമർ ടച്ച് ഉണ്ടോ? ഹ്യൂമർ ടച്ച് ഉണ്ട്. നമ്മൾ എനിക്ക് കൂടുതൽ ലുക്മാന്റെ കൂടെ ഒരു ലവ് ലെയർ ആണ്. ഇതിലത്തെ ഓരോ ലെയേഴ്സ് പോകുന്നുണ്ട്. ഇത് മദ്യത്തിന്റെ ഭാഗം പോകുന്നുണ്ട്, ഫാമിലി പോകുന്നുണ്ട്, കല്യാണങ്ങൾ പോകുന്നുണ്ട്, ആ സമയത്തുള്ള പ്രണയം എങ്ങനെയായിരിക്കും, ഇതാണ് നമ്മള് എന്റെയും എന്റെ ക്യാരക്ടറിലൂടെ നമ്മൾ പറയുന്നത്. ശ്രുതി ഇത്ര സുന്ദരിയൊക്കെയാണല്ലോ, നേരത്തെ ഞാൻ പറയുന്നു, അപ്പൊ പ്രണയം എന്ന് പറയുന്ന സംഭവം ഇത്രയും ചെറുപ്പമാണ്, സുന്ദരിയാണ്. ഞാനൊരു ആങ്കൊച്ചായിരുന്നെങ്കിൽ പ്രപ്പോസ് ചെയ്തേനെ. അപ്പം ഈ ഒരു സമയത്ത് കൊറോണ കാലത്ത് വല്ല പ്രണയം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രണയം ഉണ്ടാവാറുണ്ട്. കൊറോണ സമയത്ത് മാത്രം പ്രണയം, അത് പ്രണയം ഇപ്പൊ സംഭവിക്കാലോ, ഇപ്പൊ സംഭവിക്കാം. നല്ല റൊമാൻറ്റിക് ആണോ ശ്രുതി? തീർച്ചയായിട്ടും ഭയങ്കര റൊമാൻറ്റിക് ആണ്. എന്നോട് ചോദിക്കരുത്, ഞാൻ തോറ്റു പോകുന്നു. അതെ, എക്സ്ട്രീം റൊമാൻറ്റിക് ആണ്. അല്ല, പ്രണയത്തിന് അങ്ങനെ സമയവും കാലവും ഒന്നും ഇല്ലല്ലോ. ലുക്മാനുമായിട്ടുള്ള കെമിസ്ട്രി എങ്ങനെയുണ്ടാവും? അല്ല, ഞാനും ലുക്കും കൂടെ അഭിനയിക്കുന്ന മൂന്നാമത്തെ സിനിമയാണ്. ആക്ച്വലി ഒരു സിനിമ ഫസ്റ്റ് ഫ്രഞ്ച് വിപ്ലവം എൻ്റെ മൂന്നാമത്തെ സിനിമയായിരുന്നു. പിന്നെ ഒരു നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഞാൻ ലുക്കും കൂടെ. ഇത് മൂന്നാമത്തെ സിനിമ. സോ അത് കാരണം ലുക്കുമായിട്ടുള്ളൊരു കോമ്പിനി നമുക്ക് കംഫോർട്ട് സോൺ ഭയങ്കരമായിരുന്നു. ലുക്ക് ഓൾവേസ് എല്ലാവരും കംഫോർട്ട് ചെയ്ത് അഭിനയിപ്പിക്കുന്ന ഒരാൾ തന്നെയാണ് ലുക്മാൻ. സോ അത് കാരണം ഐ വാസ് വെരി ഫൈൻ വിത്ത് ലൈക്ക്. ശരത്ത് ഇവിടെ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്, പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ടിരിക്കുകയാണ്. എന്നോട് പറഞ്ഞായിരുന്നു, കാര്യമായിട്ടൊന്നും ചോദിക്കണ്ട, ജോണി ചേട്ടനെ പോലെ തലമൂത്തൊരു കാരണവരുള്ള സ്ഥിതിക്ക് അല്ല, ഭയങ്കര ബഹുമാനമാണ് ജോണി ചേട്ടനോട്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു കൊറോണ ധവാൻ? കൊറോണ ധവാൻ നമ്മള് കോമഡിയാണ് എന്ന് വിചാരിക്കുന്നു. ഭയങ്കര സന്തോഷത്തോടു കൂടി ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒരു നാട് മുഴുവൻ ഒരു ഭയങ്കര ആഘോഷത്തോടു കൂടി ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് കൊറോണ ധവാൻ. നമുക്ക് പ്രതീക്ഷയുണ്ട്.